As he spoke with real feeling, I got a vivid picture of the work these two people were doing. As he spoke with real feeling, യഥാർത്ഥ ഫീലിംഗ്സോട് കൂടി അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഐ ഗോട്ട് എ വിവിഡ് പിക്ചർ, ഒരു ക്ലിയർ പിക്ചർ, ഒരു വ്യക്തമായ ചിത്രം. എന്തിനെ കുറിച്ച്? ഓഫ് ദ വർക്ക് ദീസ് ടു പീപ്പിൾ വെയർ ഡൂയിങ്, ഈ രണ്ടാൾക്കാർ, ആരൊക്കെ? ജോണും ജോണിന്റെ വൈഫും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം നമ്മുടെ എ ജെ ക്രോണിന് ലഭിച്ചു. ഐ ലേൺഡ് ഹൗ ദേ ടുക്ക് derelict adolescents from the juvenile courts and placing them in a healthy environment healed them in mind and body and sent them back into the world. appa avar cheyina joli endana, learned how they took derelict adolescents from the juvenile courts, juvenile court adil ninnu kuttigale yetteduthu prayapurthiyakatha kuttigale yetteduthu placing them in healthy environment, ഒരു ആരോഗ്യപരമായ ചുറ്റുപാടിലേക്ക് കൊണ്ടുവരികയും ഹീൽഡ് ദം ഇൻ മൈൻഡ് ആൻഡ് ബോഡി. അപ്പം എന്താണ്? അവരുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം കരുത്ത് പകർന്ന് എന്ത് ചെയ്തു? സെൻഡ് ദം ബാക്ക് ഇൻ ടു ദ വേൾഡ്, തിരിച്ച് ലോകത്തിലേക്ക്, സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ജോലിയായിരുന്നു ആര് ചെയ്തുകൊണ്ടിരുന്നത്? ജോണും ജോണിന്റെ ഭാര്യയും. അപ്പൊ എന്താണ്? They took derelict adolescents from the juvenile courts and placing them in a healthy environment held them in mind and body and sent them back into the world. They were given training in a useful handicraft which made them fit to take their place as worthy members of the community. Adu mathramalla, they were given training in a useful handicraft, ഉപയോഗപ്രദമായ തരത്തിൽ ഹാൻഡിക്രാഫ്റ്റിൽ പരിശീലനം, ട്രെയിനിങ് നൽകുകയും which made them fit to take their place as worthy members of the community. നമ്മുടെ സമൂഹത്തിന് തന്നെ എന്ത് വിലയേറിയ ആൾക്കാരായിട്ട് കുട്ടികളാക്കി മാറ്റിയെടുക്കുക എന്നുള്ളൊരു ജോലി കൂടി അവർ ചെയ്തിരുന്നു. അപ്പൊ ഹാൻഡിക്രാഫ്റ്റിലും മറ്റും എന്ത് ചെയ്തിരുന്നു? പരിശീലനം നൽകി അവരുടെ സമൂഹത്തിന് എന്ത് വർത്തി മെമ്പേഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി. അപ്പൊ സമൂഹത്തിന് വിലയേറിയ ആൾക്കാരാക്കി, കുട്ടികളാക്കി, ഒരു മെമ്പറാക്കി മാറ്റുക എന്നുള്ളൊരു ജോലി കൂടി ആര് ചെയ്തിരുന്നു? ജോണും ജോണിന്റെ ഭാര്യയും. ഇറ്റ് വാസ് എ വർക്ക് ഓഫ് റിഡംഷൻ ദാറ്റ് സ്റ്റിർഡ് ദ ഹാർട്ട്. അപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ കുറിച്ച് കേട്ടപ്പോൾ അതിന്റെ ഹൃദയത്തെ ടച്ച് ചെയ്യുകയും And I asked what had directed his life into this channel. എന്താണ് എ ജെ ക്രോണിൻ അവരടുത്ത് ചോദിച്ചത്? നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒരു ചാനൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒരു വഴിയിലേക്ക് തിരിച്ചുവിട്ടു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാരിറ്റബിൾ പ്രവൃത്തിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിച്ചുവിടാനുണ്ടായ കാര്യം എന്താണ്? The question had a strange effect upon him. അപ്പൊ ഈ ചോദ്യം അദ്ദേഹത്തില് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഹി ടുക്ക് എ ഷാർപ്പ് ബ്രീത്ത് ആൻഡ് എസ്ക്ലൈംഡ് യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ. അദ്ദേഹം ദീർഘ നിശ്വാസം എടുത്തുകൊണ്ട് ജോൺ എ ജെ ക്രോണിന്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണ്? യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ, ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഐ ഷോക്ക് മൈ ഹേർട്ട്, ഞാൻ എന്ത് ചെയ്തു? എ ജെ ക്രോണിൻ, ഞാൻ തല കുലുക്കി, മനസ്സിലായില്ല എന്നുള്ള അർത്ഥത്തില് തല കുലുക്കി. To the best of my belief, I had never in my life seen him before. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മുമ്പൊരിക്കലും ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എ ജെ ക്രോണിൻ അയാളുടെ ജീവിതത്തിൽ മുമ്പൊരിക്കലും ആരെ കണ്ടിട്ടില്ല? ജോണിനെ കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളതായിട്ട് ഓർക്കുക പോലും ചെയ്യുന്നില്ല. I have wanted to get in touch with you for many years, he went on under increasing stress. വളരെയധികം സ്ട്രെസ്സോട് കൂടി നമ്മുടെ ജോൺ പറയുന്നത് എന്താണ്? വർഷങ്ങളായിട്ട്, ധാരാളം വർഷമായിട്ട് ഞാൻ നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് മൈ സെൽഫ് ടു ഡു സോ, എന്നാൽ എനിക്ക് നിങ്ങളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ദെൻ ബെൻഡിങ് നിയർ ഹി സ്പോക്ക് എ ഫ്യൂ വേർഡ്സ് ടെൻസിലി ഇൻ മൈ ഇയർ. അദ്ദേഹം കുനിഞ്ഞ് എന്റെ ചെവിയില് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വാക്കുകൾ പറഞ്ഞു. At that slowly the veils parted, സാവധാനം എന്റെ മറവിയുടെ മൂടുപടം മാറി. veils parted, മറവിയുടെ മൂടുപടം മാറി. സാവധാനം എ ജെ ക്രോൺ, അപ്പൊ ജോൺ എ ജെ ക്രോണിന്റെ ചെവിയിൽ രഹസ്യമായിട്ട് എന്തോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടതും എ ജെ ക്രോണിന്റെ മറവി മാറി. My thoughts sped back a quarter of a century, എന്റെ ചിന്ത 25 വർഷം പുറകിലേക്ക് പോയി. അപ്പൊ എ ജെ ക്രോണിന്റെ ചിന്ത 25 വർഷം പുറകിലേക്ക് പോയി. ആൻഡ് വിത്ത് എ സ്റ്റാർട്ട് ഐ റിമെമ്പർ ദ സോൾ ഒക്കേഷൻ, ഒരേ ഒരു അവസരത്തിൽ, വെൻ ഐ ഹാഡ് സീൻ ദിസ് മാൻ ബിഫോർ,
മുമ്പൊരിക്കൽ ഈ മനുഷ്യനെ ഒരേ ഒരു അവസരത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതായിട്ട് ഓർമ്മിക്കുന്നു. അപ്പൊ ഒരേ ഒരു അവസരത്തിൽ മുമ്പ് ഒരവസരത്തിൽ സോളോ ഒക്കേഷൻ ഒരേ ഒരു അവസരത്തിൽ ആര് എജെ ക്രോണിൻ ആരെ കണ്ടിട്ടുണ്ട്? ജോണിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി പറയുന്നത് 25 വർഷം പുറകിലേക്ക് ചിന്ത പോവുകയും അപ്പോഴുള്ള കാര്യമാണ് ഇനി പറയുന്നത്. ഐ വാസ് എ യങ് ഡോക്ടർ അറ്റ് ദ ടൈം ആൻഡ് ഹാർഡ് ജസ്റ്റ് സെറ്റ് അപ്പ് എ പ്രാക്ടീസ് ഇൻ എ വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്ട് ഓഫ് ലണ്ടൻ. ലണ്ടനിലെ തൊഴിലാളികൾ ജോലിക്കാർ നിറഞ്ഞ പ്രദേശത്ത് ഒരു ഡോക്ടറായിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ആര്? എ ജെ ക്രോണിന് ഒരു ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. On a foggy November night, നല്ല മഞ്ഞുള്ള ഒരു നവംബർ മാസം രാത്രി, towards 1 o'clock, ഏകദേശം 1 മണിയോട് അടുപ്പിച്ച്, I was awakened by a loud banging on the door. ഡോറില് ശക്തമായി മുട്ടുന്നത് കേട്ട് ഞാൻ ഉറക്കം എഴുന്നേറ്റു. Hurriedly, I threw on some clothes and went downstairs. ധൃതിയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് താഴത്തെ നിലയിലേക്ക് താഴേക്ക് ഇറങ്ങിച്ചെന്നു. It was a sergeant of police. In dripping helmet and cape, mystery outlined on the doorstep. അപ്പം അത് ആരായിരുന്നു? It was a sergeant of police. അതൊരു പോലീസ് സർജന്റ് ആയിരുന്നു, പോലീസ് ഓഫീസർ ആയിരുന്നു. ഇൻ ഡ്രിപ്പിംഗ് ഹെൽമറ്റ് ആൻഡ് കേബ്, ഹെൽമറ്റും മേൽക്കുപ്പായവും എല്ലാം ഇട്ട്, എന്ത്, മിസ്ലി ഔട്ട്ലൈൻഡ് ഓൺ ദ ഡോർ സ്റ്റെപ്പ്, വാതിൽക്കലായിട്ട് അദ്ദേഹത്തിന്റെ ഒരു രൂപരേഖ അല്ലെങ്കിൽ മഞ്ഞെല്ലാം ഉണ്ടായിരുന്ന കാരണം അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്തിരുന്നു? അതൊരു പോലീസ് സർജന്റ് ആയിരുന്നു. അദ്ദേഹം പറയുന്ന എന്താണ്? എ സൂയിസൈഡ് കേസ്. ഹി ടോൾഡ് മീ അബ്രപ്റ്റ്ലി. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ എന്താണ്? ഒരു സൂയിസൈഡ് കേസ് നടന്നിരിക്കുന്നു. ഇൻ ദ ലോഡ്ജിങ്സ് അറൌണ്ട് ദ കോർണർ, ആ കോർണർ സൈഡിലുള്ള ലോഡ്ജില് ഒരു സൂയിസൈഡ് കേസ് നടന്നിരിക്കുന്നു. ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്. എത്രയും പെട്ടെന്ന് ഞാൻ എത്തിച്ചേരുന്നതാണ് ബെറ്റർ എന്ന്, ഉചിതമെന്ന് ആര് പറയുകയുണ്ടായി? ആ പോലീസ് സർജന്റ് അല്ലെങ്കിൽ ആ പോലീസ് ഓഫീസർ എ ജെ ക്രോണിനെ അറിയിക്കുകയുണ്ട്. അപ്പം ആ കോർണർ സൈഡിലുള്ള ലോഡ്ജില് ഒരു സൂയിസൈഡ് കേസ് നടന്നിരിക്കുന്നു. ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്. എത്രയും പെട്ടെന്ന് ഞാൻ എത്തിച്ചേരുന്നതാണ് ബെറ്റർ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ പോലീസ് സർജന്റ് എ ജെ ക്രോണിന്റെ അടുത്ത് പറയുകയും ചെയ്തു. We walked the short distance in silence. ആ ചെറിയ ദൂരം ഞങ്ങൾ നിശബ്ദമായി നടന്നു. എ ജെ ക്രോണിനും പോലീസ് സർജന്റും എന്ത് ചെയ്തു? ആ ചെറിയ ദൂരം നിശബ്ദമായി നടന്നു. Even our footsteps muffled by the fog. ആ മഞ്ഞിൽ ചവിട്ടുമ്പോഴുള്ള നേരിയ കാലൊച്ച ശബ്ദം മാത്രമേ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. And it turned into the narrow entrance of an old building. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ആ പഴയ കെട്ടിടത്തിന്റെ ഇടുങ്ങിയ പ്രവേശന കവാടത്തിലേക്ക് തിരിഞ്ഞു, അല്ലെങ്കിൽ ഇടുങ്ങിയ പാതയിലേക്ക്, ആ പഴയ കെട്ടിടത്തിലേക്ക് പോകുന്ന ആ ഇടുങ്ങിയ വഴിയിലേക്ക് തിരിഞ്ഞു. As we mounted the creaking staircase, എന്ത് ചെയ്തു? ക്രീക്ക് ശബ്ദം കേൾക്കുന്ന സ്റ്റെയർകേസിലോട്ട് കയറിയപ്പോൾ, മൈ നോസ്ട്രിൽസ് വെയർ സ്റ്റാങ് ബൈ ദ സിക്സ് വിത്ത് ഓഫ് ഔട്ട് ഓഫ് ഇലൂമിനേറ്റിംഗ് ഗ്യാസ്. തീ കത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള ഗ്യാസിന്റെ രൂക്ഷ ഗന്ധം എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ, ആ ക്രീക്ക് സൗണ്ട് കേൾക്കുന്ന എന്ത് സ്റ്റെയർകേസിലേക്ക് കയറിയ സമയത്ത് തീ കത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള ഗ്യാസിന്റെ ഗന്ധം അദ്ദേഹത്തിന്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. അപ്പൊ തീ കത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള ഗ്യാസിന്റെ ഗന്ധം അവിടെ അനുഭവപ്പെട്ടു. ഓൺ ദ അപ്പർ സ്റ്റോറി ദ അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി ഷോവ്ഡ് അസ് ടു എ ബെയർ ലിറ്റിൽ അറ്റിക്. അപ്പൊ മുകളിലേക്ക് കയറിയപ്പോൾ അതിന്റെ ലാൻഡ് ലേഡി ഒരു തട്ടിൻ പുറത്തേക്ക്, ഒരു ചെറിയ തട്ടിൻ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. വേർ സ്ട്രെച്ച്ഡ് ഓൺ എ നാരോ ബെഡ്, അവിടെ ഒരു ചെറിയ കിടക്കയിൽ, ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ, ഒരു യുവാവിന്റെ ശരീരം കിടപ്പുണ്ടായിരുന്നു. അപ്പം അതിന്റെ ലാൻഡ് ലേഡി എന്ത് ചെയ്തു? അവിടെയുള്ള ഒരു ചെറിയ ആറ്റിക് തട്ടിൻ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടെ സ്ട്രെച്ച്ഡ് ഓൺ എ നാരോ ബെഡ് ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ, അവിടെ ഒരു ചെറിയ കിടക്കയില് എന്ത്, ഒരു യുവാവിന്റെ ശരീരം കിടപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ യുവാവ് ഒരു ചെറിയ ബെഡിലായിട്ട് കിടപ്പുണ്ടായിരുന്നു. Although apparently lifeless, they remind the bear stands that the young was not quite beyond recall. Although apparently lifeless, ജീവനില്ല എന്ന് തോന്നുമെങ്കിലും
There remained the barest chance that the youth was not quite beyond recall. അദ്ദേഹത്തെ തിരിച്ച് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നേരിയ സാധ്യത ഉണ്ടായിരുന്നു. With the surgeon's help, സർജന്റെ സഹായത്തോടു കൂടി I began the work of resuscitation. അദ്ദേഹത്തിൽ ബോധം വീണ്ടെടുക്കാനുള്ള ശ്രമം ഞാൻ തുടങ്ങി. For an entire hour we labored without success. ഒരു മണിക്കൂർ ശ്രമിച്ചുവെങ്കിലും വിജയിക്കാനായി കഴിഞ്ഞില്ല. അയാളിൽ ബോധം വീണ്ടെടുക്കാനായി കഴിഞ്ഞില്ല. Despite our most strenuous exertion, it appeared useless. വളരെ കഠിനമായി ശ്രമിച്ചുവെങ്കിലും അത് പ്രയോജനമില്ലാത്തതായി. Then as we were about to give up, അങ്ങനെ ശ്രമം പൂർണ്ണമായിട്ട് ഗീവ് അപ്പ് ഉപേക്ഷിക്കാനായി ശ്രമിച്ച സമയത്ത് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്, അപ്പം പൂർണ്ണമായി ക്ഷീണിച്ച്, കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്, അപ്പം ഇവർ പൂർണ്ണമായി ക്ഷീണിച്ച് അദ്ദേഹത്തിൽ തിരിച്ച് ബോധം വീണ്ടെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കാനായി ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു? ദേർ ബ്രോക്ക് ഫ്രം ദ പേഷ്യന്റ് എ ഷാലോ കൺവൾസീവ് ഗ്യാസ്. അദ്ദേഹത്തിൽ ചെറിയ തോതിലുള്ള, നേരിയ തോതിലുള്ള ഒരു ശ്വാസം ഉള്ളതായി തോന്നി. Half an hour of redoubled efforts. അര മണിക്കൂർ നേരത്തെ redoubled efforts. ഇരട്ടി ശ്രമത്തിനൊടുവിൽ and we had the youth sitting up gazing at us dazedly. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഇരട്ടി നേരത്തെ അല്ലെങ്കിൽ അരമണിക്കൂർ നേരത്തെ കഠിന ശ്രമത്തിനൊടുവിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തെ എഴുന്നേപ്പിച്ചിരുത്താനായി കഴിഞ്ഞു. Slowly he seemed to be realizing the horror of his situation. സാവധാനം അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സാഹചര്യത്തിന്റെ ഭീകരത എന്തായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എത്ര ഗുരുതര അവസ്ഥയിലായിരുന്നു എന്ന് അദ്ദേഹത്തിന് ജോണിന് മനസ്സിലാക്കാനായി കഴിഞ്ഞു. അപ്പോൾ അരമണിക്കൂർ നേരത്തെ കഠിന ശ്രമത്തിനൊടുവിൽ അദ്ദേഹം ബോധം വീണ്ടും കിട്ടി എഴുന്നേറ്റ് ഇരുത്താനായി കഴിഞ്ഞു. സ്ലോലി ഹി സീംഡ് ടു ബി റിയലൈസിംഗ് ദ ഹൊറർ ഓഫ് ഹിസ് സിറ്റുവേഷൻ. അദ്ദേഹത്തിന്റെ അപ്പോഴുണ്ടായിരുന്ന സാഹചര്യത്തിന്റെ ഭീകരത എത്ര മാത്രമായിരുന്നു എന്ന്, അല്ലെങ്കിൽ എത്ര ഭീകര സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എത്ര ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തിന് സാവധാനം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു.